chapter number 10 transport transport എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനു മുമ്പ് ടീച്ചർ പഴയ കാലത്തൊക്കെ ഇപ്പോ നമുക്ക് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മളെ മൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ആ മോഡ് അല്ലെങ്കിൽ ആ മീഡിയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുക ഓക്കേ സാധനങ്ങൾ കൊണ്ടുവാനോ അല്ലെങ്കിൽ നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനോ നമ്മളെ സഹായിക്കുന്ന ആ മീഡിയം അല്ലെങ്കിൽ മാധ്യമം ആ വേ ആ വഴികൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാ ചെയ്തിരുന്ന പണ്ട് കാലത്തെ ബസ്സുകളോ ലോറി അല്ലെങ്കിൽ സ്കൂട്ടർ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പണ്ട് കാലത്ത് അവരെന്താ ചെയ്യുക ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവർ നടന്നു പോകും ബൈ വാക്കിംഗ് അപ്പൊ ദിവസങ്ങൾ എടുത്തിട്ടായിരിക്കും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തുക അവര് അല്ലെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക ആനിമൽസിനെ ഓക്കെ എലിഫന്റിന്റെ പുറത്തോ അല്ലെങ്കിൽ കുതിരകളുടെ പുറത്തോ ഓക്കെ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടി കുതിര വണ്ടിയിലും കുതിരയുടെ പുറത്തൊക്കെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഓക്കെ സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പണ്ട് കാലത്തുള്ള ആൾക്കാർ യൂസ് ചെയ്തിരുന്നത് ഓക്കെ സോ കുറെ നാള് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പൊ കാണുന്ന മാതിരിയുള്ള ആദ്യം ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വണ്ടികൾ എങ്ങനെയാണ് ആദ്യം കണ്ടുപിടിച്ചത് ആദ്യം അതിനു മുമ്പ് കണ്ടുപിടിച്ചത് എന്താണ് വീലാണ് ചക്രങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് നമ്മൾക്ക് ട്രാൻസ്പോർട്ടിന് പല തരത്തിലുള്ള നമ്മൾ ഇന്ന് കാണുന്ന വെഹിക്കിൾസ് വണ്ടികള് ഡെവലപ്പ് ചെയ്ത് വന്നത് അതൊക്കെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകളായിട്ടാണ് കുറെ വർഷങ്ങൾ എടുത്ത് ഇതെല്ലാം അപ്പൊ ആദ്യം വീല് കണ്ടുപിടിച്ചു വീല് കണ്ടുപിടിച്ചതിന് ശേഷമാണ് എന്താണ് പലതരത്തിലുള്ള വെഹിക്കിൾസ് വണ്ടികള് നമ്മൾക്ക് ഇപ്പോ നമ്മള് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മള് ട്രാവലിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള വെഹിക്കിൾസും കണ്ടുപിടിച്ചത് ഓക്കെ സോ നമ്മൾ ഇന്ന് എന്താണ് ടീച്ചർ പറഞ്ഞത് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മളെ മൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആ മീഡിയം ആ മാധ്യമം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ട്രാൻസ്പോർട്ട് എന്ന് പറയുക ഓക്കെ സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഓക്കെ ഫസ്റ്റ് വൺ ഈസ് ലാൻഡ് ട്രാൻസ്പോർട്ട് സെക്കൻഡ് വൺ ഈസ് എയർ ട്രാൻസ്പോർട്ട് ആൻഡ് തേർഡ് വൺ ഈസ് വാട്ടർ ട്രാൻസ്പോർട്ട് എല്ലാവരും ടെക്സ്റ്റ് അടച്ചു വെച്ചേ ബുക്ക് ഒക്കെ അടച്ചു വെച്ചേ എല്ലാവരും അടച്ചിട്ട് ടീച്ചർ പറയുന്ന മാത്രം ശ്രദ്ധിച്ചേ ടീച്ചർ പറയുമ്പോൾ മാത്രമേ ബുക്ക് തുറക്കാവുള്ളൂ കേട്ടോ ഓക്കെ യെസ് സോ മൂന്ന് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് വൺ ഈസ് ലാൻഡ് ട്രാൻസ്പോർട്ട് സെക്കൻഡ് വൺ ഈസ് വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് തേർഡ് വൺ ഈസ് എയർ ട്രാൻസ്പോർട്ട് അപ്പൊ എങ്ങനെയാണ് ഇതിനെ ഡിവൈഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എവിടെയാണ് ആ വണ്ടികൾ ഓടുന്നത് ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ റോഡുകളിൽ കൂടെ ഓടുന്നത് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കൂടെ ഓടുന്നത് എയർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആകാശത്ത് കൂടെ പോകുന്നത് അപ്പൊ എവിടെയാണ് ആ വെഹിക്കിൾസ് ആ വണ്ടികൾ സഞ്ചരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ലാൻഡ് ട്രാൻസ്പോർട്ട് വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എയർ ട്രാൻസ്പോർട്ട് ഓക്കെ സോ ഫസ്റ്റ് വൺ ഈസ് ലാൻഡ് ട്രാൻസ്പോർട്ട് സോ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ് ടു മൂവ് ഓൺ ലാൻഡ് ഓക്കെ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വെഹിക്കിൾസ് ലാൻഡിൽ കൂടെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കും ഓക്കെ സോ ലാൻഡ് ട്രാൻസ്പോർട്ടിൽ തന്നെ രണ്ട് തരത്തിലുള്ള ട്രാൻസ്പോർട്ട് ഉണ്ട് ഒന്ന് റോഡിൽ കൂടെ ഓടുന്ന വണ്ടികള് രണ്ടാമത്തേതോ ട്രെയിൻസ് റെയിൽവേ പാളത്തിൽ കൂടെ ഓടുന്ന വണ്ടികൾ ഓക്കെ സോ ഇത് രണ്ടും എന്താണ് ലാൻഡ് ട്രാൻസ്പോർട്ടിലാണ് വരിക ഫസ്റ്റ് വൺ ഈസ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് റെയിൽ ട്രാൻസ്പോർട്ട് ഓക്കെ റോഡ് ട്രാൻസ്പോർട്ട് നമ്മൾക്കറിയാം കുറെ എണ്ണം ഉണ്ട് അല്ലേ ബസ് ലോറി സ്കൂട്ടർ കാർ ജീപ്പ് ട്രക്കുകള് ഇതെല്ലാം എന്താണ് റോഡ് ട്രാൻസ്പോർട്ടിൽ വരുന്നതാണ് റോഡിൽ കൂടെ ഓടുന്നത് ഓക്കെ വെഹിക്കിൾസ് ദാറ്റ് മൂവ് ഓൺ റോഡ് ആർ നോൺ ആസ് റോഡ് ട്രാൻസ്പോർട്ട് എക്സാമ്പിൾ ഏതൊക്കെയാണ് കാർ ബൈസൈക്കിൾ ഓട്ടോറിക്ഷ ബസ് ട്രക്ക് പിന്നെ ജീപ്പ് അതുപോലെ ലോറി ഇതെല്ലാം എന്താണ് റോഡ് ട്രാൻസ്പോർട്ട് ആണ് ഓക്കെ പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ടിൽ തന്നെ നമ്പർ ഓഫ് വീൽസിനെ ബേസ് ചെയ്തിട്ട് പലതരത്തിൽ നമുക്ക് കാണാം അല്ലെ
two wheeler nu parna rendu wheels ulladu edakiyana asmil ennu parne rendu wheel ulla vehicle varna parne scooter cycle bike okay ini ellu undo ithre ullo okay scooter undu bicycle നമ്മുടെ ബൈക്ക് ഉണ്ട് ഇതൊക്കെ എന്താണ് ടു വീലറുകളാണ് പിന്നെ ത്രീ വീലർ ഏതൊക്കെയാണ് വരിക ത്രീ വീലർ ഏതൊക്കെയാണ് അമീർ മൂന്ന് ചക്രങ്ങളുള്ള വണ്ടികൾ ഏതൊക്കെയാണ് സാധാരണ നമ്മൾ റോഡിൽ കാണുന്ന ഒരു മൂന്ന് വീലുള്ള വണ്ടി ഏതാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയ്ക്ക് മൂന്ന് വീലാണ് ഉള്ളത് പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കിൾ റിക്ഷ എന്ന് പറയും സൈക്കിൾ റിക്ഷ നമ്മൾ ഇവിടെ ഒന്നും അങ്ങനെ കാണാൻ പറ്റില്ല നോർത്തിലൊക്കെ ഉണ്ട് മനുഷ്യരെ ഓടിക്കുന്ന സൈക്കിള് മാതിരിയുള്ള റിക്ഷ റിക്ഷ പോലത്തെ വണ്ടികൾ ആൾക്കാരാണ് അത് ചവിട്ടുക ഓക്കെ പുറകിൽ ആൾക്കാര് ഇരിക്കും ഫ്രണ്ടിൽ ഒരാൾ ഇരുന്നിട്ട് ചവിട്ടും അപ്പോഴാണ് വണ്ടികൾ മൂവ് ചെയ്യുക നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സൈക്കിൾ റിക്ഷ പിന്നെ ടെമ്പോ ഇതിനൊക്കെ എന്താണ് മൂന്ന് വീലുകളാണ് ഉള്ളത് പിന്നെ നമ്മൾക്ക് സാധാരണ നമുക്ക് കാണുന്നത് ഫോർ വീലർ അല്ലെങ്കിൽ ഹെവി ലോഡ് വെഹിക്കിൾസ് ഓക്കെ ഫോർ വീലർ ഏതൊക്കെയാണ് കാറ് ജീപ്പ് പിന്നെ ബസ് പോലെയുള്ള ഹെവി ട്രക്ക് പോലുള്ളതൊക്കെ ഒന്നിൽ നാലിൽ കൂടുതൽ വീൽ ഉണ്ടാവും കാരണം അത് അവർക്കൊക്കെ എന്താണ് ഹെവി അധികം ഭാരമുള്ള സാധനങ്ങൾ കൊണ്ടുപോകണം ഒരു ബസ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാരുണ്ടാവും അല്ലെ അപ്പൊ അത്രയും പേരുടെ ലോഡ് വഹിക്കണം ഭാരം താങ്ങണം അപ്പൊ അവർക്ക് എന്താണ് ഒന്ന് നാലിൽ കൂടുതൽ വീലുകൾ ഉണ്ടാവും അതുപോലെ ട്രക്ക് ട്രക്കൊക്കെ ആണെങ്കിൽ നല്ല ഭാരമുള്ള സാധനങ്ങളാണ് കൊണ്ടുപോകുക അപ്പൊ അവർക്കും എന്താണ് നാലിൽ കൂടുതൽ വീലുകൾ അവിടെ അവർക്ക് ഉണ്ടാവും കാരണം ഇത്രയും ഭാരം അവർക്ക് താങ്ങാൻ വേണ്ടിയിട്ട് ഓക്കെ സോ നമ്മളിപ്പോ കണ്ടു എന്താണ് ഫസ്റ്റ് വൺ നമ്മൾ കണ്ടു ലാൻഡ് ട്രാൻസ്പോർട്ട് ലാൻഡ് ട്രാൻസ്പോർട്ടിൽ രണ്ടു തരത്തിലുള്ള ട്രാൻസ്പോർട്ട് ഉണ്ട് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് റെയിൽ ട്രാൻസ്പോർട്ട് റോഡ് ട്രാൻസ്പോർട്ടില് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് വീൽസ് നമ്മൾ മൂന്നായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ടു വീലർ ത്രീ വീലർ ആൻഡ് ഫോർ വീലർ ആൻഡ് ഹെവി ലോഡ് വെഹിക്കിൾസ് ഓക്കെ സോ ടു വീലർ എന്ന് പറഞ്ഞാൽ എന്താണ് വെഹിക്കിൾസ് വിത്ത് ടു വീൽസ് എക്സാമ്പിൾ സ്കൂട്ടർ ബൈസൈക്കിൾ ബൈക്ക് ഇതൊക്കെ എന്താണ് നമ്മൾക്ക് ടു വീലേഴ്സ് ആണ് ത്രീ വീലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വെഹിക്കിൾസ് വിത്ത് ത്രീ വീൽസ് ഓട്ടോറിക്ഷ സൈക്കിൾ റിക്ഷ ടെമ്പോ പോലെയുള്ളത് ത്രീ വീലേഴ്സ് ആണ് പിന്നെ നമ്മൾ കണ്ടു ഫോർ വീലേഴ്സ് അല്ലെങ്കിൽ ഹെവി ലോഡ് വെഹിക്കിൾസ് വെഹിക്കിൾസ് വിത്ത് ഫോർ വീൽസ് ആർ നോൺ ആസ് ഫോർ വീലേഴ്സ് എക്സാമ്പിൾ കാറ് വാൻ ജീപ്പ് അങ്ങനെയുള്ളതൊക്കെ എന്താണ് ഫോർ വീലേഴ്സ് ആണ് പിന്നെ മോർ ദാൻ ഫോർ വീൽ ഉള്ളത് അതായത് ഭാരം ഒരുപാട് കൊണ്ടുപോകാനുള്ള വണ്ടികൾ ലൈക്ക് ബസ് ട്രക്ക് പോലുള്ളതൊക്കെ എന്താണ് മോർ ദാൻ ഫോർ വീൽ നാലിൽ കൂടുതൽ വീലുകൾ ഉള്ളതാണ് എന്താണ് ഹെവി ലോഡ് വെഹിക്കിൾ എന്ന് പറയും ബസ്സസ് ട്രക്കുകള് ലോറികള് ഇവരൊക്കെ ഇതൊക്കെ എന്താണ് ഹെവി ലോഡ് വെഹിക്കിൾസ് ആണ് ഭാരം കൊണ്ടുപോകാനുള്ളത് ഇപ്പൊ ഇത്രയും നമ്മൾ കണ്ടത് എന്താണ് റോഡ് ട്രാൻസ്പോർട്ട് ആണ് നമ്മൾ കണ്ടത് നെക്സ്റ്റ് വൺ എന്താണ് റെയിൽ ട്രാൻസ്പോർട്ട് റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വെഹിക്കിൾസ് ദാറ്റ് റൺ ഓൺ ട്രാക്സ് ട്രെയിൻ നമുക്കറിയാം ട്രെയിൻ റോഡിൽ കൂടെ പോകാൻ സാധിക്കില്ല അല്ലെ അവർക്ക് റെയിൽവേ പാളത്തിൽ കൂടെ മാത്രമേ പോകാൻ വണ്ടി ഓടത്തുള്ളൂ അല്ലെ സോ അപ്പോ റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് വെഹിക്കിൾസ് ദാറ്റ് റൺ ഓൺ ട്രാക്സ് ഓക്കെ പാളത്തിൽ കൂടെ പോകുന്ന വണ്ടികൾ ഇപ്പൊ ട്രെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു തരത്തിലുള്ള വണ്ടികളുണ്ട് പാസഞ്ചർ ട്രെയിനും ഉണ്ട് ഗുഡ്സ് ട്രെയിനും ഉണ്ട് പാസഞ്ചർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആൾക്കാർ പോകുന്ന വണ്ടികൾ ഗുഡ്സ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഗുഡ്സ് ട്രെയിൻ കേട്ടിട്ടുണ്ടോ ഗുഡ്സ് ട്രെയിൻ ഉണ്ടോ ഇല്ല ആരും കേട്ടിട്ടില്ലേ ഗുഡ്സ് ട്രെയിൻ എനി വൺ ഗുഡ്സ് ട്രെയിൻ ഇങ്ങനെ ഉരുണ്ട ബോഗി ഇങ്ങനെ വട്ടത്തിലുള്ള ബോഗി ബോഗി ആയിട്ട് ഗുഡ്സ് ട്രെയിൻ നമ്മള് പാസഞ്ചർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മള് ആൾക്കാർ പോകുന്ന ട്രെയിനുകൾ വിൻഡോ ഒക്കെ ഉള്ള ഓപ്പൺ ആയിട്ടുള്ള ബോഗികൾ ഉള്ളത് ഗുഡ്സ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധനങ്ങൾ ഓക്കെ ട്രെയിനിൽ തന്നെ പെട്രോളിയം ഓയില് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ട്രെയിനിനെയാണ് നമ്മള് ഗുഡ്സ് ട്രെയിൻ എന്ന് പറയുക അത് ഫുൾ കവർ ആയിരിക്കും നമ്മൾ പോകുന്ന ട്രെയിൻ നിങ്ങൾക്കറിയാം വിൻഡോ ഒക്കെ ഉള്ള ഓപ്പൺ ആയിട്ടുള്ള ഇതാണ് അല്ലെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഫുൾ കവർ ആയിട്ടുള്ള സാധനങ്ങള് അരി ഗോതമ്പ് അങ്ങനെയുള്ളതൊക്കെ ഒരു ഗോഡൌണിൽ നിന്ന് വേറൊരു ഗോഡൌണിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുപോലെ പെട്രോള് ഓയില് ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രെയിനുകളുണ്ട് അങ്ങനത്തെ ട്രെയിനാണ് ഗുഡ്സ് ട്രെയിൻ എന്ന് പറയാം
അപ്പൊ ട്രെയിൻ തന്നെ രണ്ടു തരത്തിലുണ്ട്. എന്താണ്, പാസഞ്ചർ ട്രെയിൻ ഉണ്ട്. പാസഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, സഞ്ചരിക്കുന്ന ആൾക്കാർ, നമ്മളെ പോലുള്ള ആൾക്കാരെയാണ് നമ്മള് പാസഞ്ചർ എന്ന് പറയുക. അപ്പൊ പാസഞ്ചർ ട്രെയിനും ഉണ്ട്, ഗുഡ്സ് ട്രെയിനും ഉണ്ട്. ഓക്കെ, റെയിൽ ട്രാൻസ്പോർട്ടിൽ രണ്ടു തരത്തിലുള്ളതുണ്ട്, പാസഞ്ചർ ട്രെയിൻ ആൻഡ് ഗുഡ്സ് ട്രെയിൻ. പിന്നെ റോഡ് ട്രാൻസ്പോർട്ടിൽ നമ്മൾ മൂന്ന് തരത്തിലുള്ളത്, നാല് തരത്തിലുള്ളത് കണ്ടു, ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ ആൻഡ് ഹെവി ലോഡ് വെഹിക്കിൾസ്. അപ്പൊ നാല് തരത്തിലുള്ളത് കണ്ടു. അപ്പൊ ഇപ്പൊ ഈ പഠിച്ചത് എന്താണ്, ഇതെല്ലാം ലാൻഡ് ട്രാൻസ്പോർട്ടിൽ വരുന്നതാണ്, ലാൻഡിൽ കൂടെ ഓടുന്ന വണ്ടികളാണ്. ക്ലിയർ ആയല്ലോ, മനസ്സിലായോ എല്ലാവർക്കും? യെസ്. ഇനി എല്ലാവരും ടെക്സ്റ്റ് തുറന്നേ, പേജ് നമ്പർ 118. ഫൈഹ്റഹ്മാൻ ആദ്യത്തെ വായിച്ച മോനെ, ട്രാൻസ്പോർട്ട് പ്ലേസ് എ മേജർ റോൾ. അവിടെ തൊട്ട് വായിച്ചേ, എല്ലാരും ടെക്സ്റ്റ് നോക്കിയിരിക്കണം കേട്ടോ. യെസ്. ത്രീ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ഫസ്റ്റ് വൺ ഏതാണ്, നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണത്? മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ട്രാൻസ്പോർട്ട് used to vaiche sentence aksharangal nokki vaiche used to move on and are known as land transport. அடுத்து land transport or to types road transport and road rail transport. Yes. Farooq, Amir, വീട്ടിലിരുന്ന് വായിച്ചു പഠിക്കണം കേട്ടോ മോനെ. ഫാറൂഖ്, അടുത്തത്. Yes. ഫാറൂഖ് പോയോ, എന്താ അവിടെ വായിച്ചേ, എന്താണ് വായിക്കാത്തെ? ഓക്കെ, ഹയാൻ, ഒരു മിനിറ്റ്. ഫാറൂഖ് എന്താ വായിക്കാത്തെ മോനെ? എവിടെയാന്ന് കണ്ടില്ലേ? എന്താണ് പ്രശ്നം? റോഡ്.
road transport. Paichi? Is that move on roads known as transport bicycle auto motor bike auto rasha car bus and truck car MU examples of Express. And yes about this big vehicles in the ഓരോ ദിവസം പഠിപ്പിക്കുന്നത് അമ്മമാരെല്ലാവരുടെയും കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിലിരുത്തി വായിപ്പിക്കണം. ക്ലാസ് 2 ആയി, പലർക്കും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓരോരോ ചാപ്റ്റർ അന്നന്ന് ടോപ്പിക്ക് വീട്ടിലിരുത്തി വൈകുന്നേരം ഉള്ളതിന്റെ ടെക്സ്റ്റ് വായിപ്പിച്ച് അവരെ കൊണ്ട് ഇംപ്രൂവ് ചെയ്യിപ്പിക്കണം. കാരണം ഇത്ര സ്ലോ ആയിട്ടാണ് വായിക്കുന്നത്, പല വേർഡുകളും കിട്ടുന്നില്ല. ഓക്കെ അനുരൂപ്, എല്ലാരോടും കൂടിയാണ് പറഞ്ഞത് കേട്ടോ. അനുരൂപ് കണ്ടിന്യൂ മോനെ. വായിച്ചിട്ടില്ല. ടു വീലേഴ്സ് വായിച്ചിട്ടില്ല. അടുത്തത് ത്രീ വീലേഴ്സ് വായിച്ചേ. Vehicles with three wheels are known as three wheelers. Cycle rickshaw, auto rickshaw and tempo are a few examples of three wheelers. Okay, good. Diya, adutha four wheelers varunnu. Four wheelers are heavy load vehicles. Vehicles with four wheelers are known as four wheelers. Cars, vans and jeeps are a few examples of four wheelers. Okay, stop. Yes, good. Rupat, continue. Vehicles that have more than four wheels and can carry heavy example of heavy loads are called heavy load vehicles buses trucks and lorries are few example of heavy load wheelers vehicles. Good. Yes okay appo innu nammal padichu. Okay, rail transport kuda undu. Okay, next let me call Fehrana mole, unmute you. Continue.
Continue. Rail transport. Rail transport means of transport that run of tracks or tracks or rails are nouns. Known. Rail transport. Known. Known. At rail transport. Passenger train. Why say? Passenger train. Train goods. Goods. Trains. Trains and metro, metro trains. Metro trains. Metro train are a few examples of rail transport. Okay, stop, Mole. Asmil, stop. Yes, okay. Asmil, Trains carry. Passengers nu parnal end aarana travel cheyna aalkar okay and metro trains are the fastest of longer transport, land transport in why say some of the bigger cities. Yes, so ഇവിടെ എന്താ പറഞ്ഞ ലാൻഡ് ട്രാൻസ്പോർട്ടിൽ ഏറ്റവും സ്പീഡ് കൂടിയത് എന്താണ് പാസഞ്ചർ ട്രെയിൻ മെട്രോ ട്രെയിൻ ഓക്കെ ഗുഡ്സ് ട്രെയിൻ റെയിൽവേ പാളത്തിൽ കൂടെ ഓടുന്നതൊക്കെ നമ്മുടെ റോഡിൽ കൂടെ ഓടുന്നതിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റ് ആണ് ഓക്കെ ബസ് കാറിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് സ്പീഡ് കൂടുതലാണ് റെയിൽവേ പാളത്തിൽ കൂടെ ഓടുന്ന ട്രെയിൻ പാസഞ്ചർ ട്രെയിൻ ഗുഡ്സ് ട്രെയിൻ മെട്രോ ട്രെയിൻ ഇതൊക്കെ കുറച്ചും കൂടെ സ്പീഡാണ് അപ്പൊ ലാൻഡ് ട്രാൻസ്പോർട്ടിൽ സ്പീഡ് കൂടിയതാണ് ഇപ്പൊ നമ്മൾ വായിച്ചത് പാസഞ്ചർ ട്രെയിൻ ഗുഡ്സ് ട്രെയിൻ മെട്രോ ട്രെയിനുകളൊക്കെ ഓക്കെ മെട്രോ ട്രെയിൻ കേരളത്തില് മെട്രോ എന്ന് പറഞ്ഞാൽ എന്താണ് പാളത്തിൽ കൂടെ ഓടുന്ന ചെറിയ ട്രെയിനുകൾ മെട്രോ ട്രെയിൻ നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലുണ്ട് മെട്രോ ട്രെയിൻ ഓക്കെ വലിയ മറ്റേ സാധാരണ ട്രെയിൻ എന്ന് പറഞ്ഞാൽ വലിപ്പം കൂടുതലാണ് മെട്രോ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് അതും പാളത്തിൽ കൂടെ തന്നെയാണ് പക്ഷെ ചെറുതാണ് ഓക്കെ അത് എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു കേരളത്തിലെ കൊച്ചിയിലുണ്ട് യെസ് ആമീർ ആണോ ആ എവിടെ കയറിയ മെട്രോയില് കൊച്ചിയില് കൊച്ചിയിലോ ആ യെസ് ഓക്കെ ഗുഡ്